Till I get up, time is barely on our side. ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം അല്ലേ. ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്, സിമ്പിളായിട്ട് ചെയ്യാം, പെയിൻ ബ്രഷ് ഒന്നും ഇല്ലാണ്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീട്ടിലേക്ക് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലേക്കായിട്ട് നമുക്ക് ഇതൊക്കെ ഞാനിവിടെ ഒരു ഇതിലായിട്ട് ഞാൻ വൈറ്റ് കളർ ഫാബ്രിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അക്രിലിക് പെയിൻറ് എടുത്താലും മതി. അതിന് ശേഷം നമുക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ ഈ ഒരു ബോട്ടിലായിട്ട് ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ബോട്ടിലും എടുക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ടൈപ്പുള്ള ബോട്ടിൽ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിൽ മുഴുവനായിട്ടും വൈറ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കോട്ട് അടിച്ചാൽ മതി, കാരണം നമ്മളിതിൻ്റെ മുകളിൽ വേറൊരു പെയിൻറ്റിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കോട്ട് തന്നെ ധാരാളമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് ഒരു കോട്ട് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള അതേ പാത്രം ഒരു പ്ലേറ്റാണ് കേട്ടോ, അതേ പ്ലേറ്റിന് എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. അതിൻ്റെ ബ്ലൂ, ലൈറ്റ് ബ്ലൂ, റെഡ്, ഗ്രീന്, ബ്രൗൺ, യെല്ലോ ആൻഡ് പിങ്ക്, ഇത്രയും കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ എല്ലാ കളേഴ്സും ഞാൻ ലൈറ്റ് ആക്കുന്നുണ്ട്. ഈ വൈറ്റ് കളർ ഉപയോഗിച്ച് ഒന്നും കൂടി ലൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബ്രൗൺ കളറാണ് എടുക്കുന്നത്. നമുക്കിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം, ബ്ലാക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവേ ഇഷ്ടമുള്ള കളർ എന്ന് പറയുന്നത് ഈ കുറേ ലൈറ്റ് കളേഴ്സാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എല്ലാ കളേഴ്സും ലൈറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എല്ലാ കളേഴ്സും ഇങ്ങനെ എടുക്കുന്നുണ്ട്. കുറച്ചെടുത്താൽ മതി, നമ്മൾ ഈ ബോട്ടിലിന് ആവശ്യമുള്ള അത്ര കളേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പെയിൻറ്റിലേക്ക് ആയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനിത് അങ്ങനെ യെല്ലോ ലൈറ്റ് ആക്കിയിട്ടുണ്ട്, ലൈറ്റ് യെല്ലോ ആക്കിയിട്ടുണ്ട്, ലൈറ്റ് പിങ്ക്, ലൈറ്റ് ബ്ലൂ, പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു കളറടക്കണം, ഒരു ഗ്രീനി പോലെ. അത് ഞാനൊരു ഈ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കേട്ടോ. അപ്പോൾ അതിനോട് എന്നോട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുക്കാം. ഈ ബോട്ടിലിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല പല കളേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ബാക്കിൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ച വേറൊരു ഇത് കൊടുക്കാനാണ്, പക്ഷേ അതെനിക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ആർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയായിട്ട് ഇത് മുഴുവനും നമുക്കതിനെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഡോട്ട്സിൻ്റെ പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഒരുപാട് ചിത്രം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനൊരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്, ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഇതുപോലെ ഇതാ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ചെറുതും കുഞ്ഞും ചെറുതും അങ്ങനെ ആയിട്ട് മുഴുവനും നമുക്കിങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡോട്ട്സ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ബോട്ടിൽ മുഴുവനായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ബാക്ക് സൈഡിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല, ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ഡാർക്ക് കളറായിരുന്നു ഞാൻ ഫസ്റ്റ് ഇത് ചെയ്തതല്ലേ. അപ്പോൾ ഈ മുന്നത്തെ കളറ് അതുകൊണ്ട് ഞാൻ മുന്നിലാണ് കേട്ടോ, ഫ്രണ്ട് ഭാഗത്താണ്, ഈ ഭാഗത്താണ് ഞാനിങ്ങനെ ഈ ബ്ലാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് കിട്ടുക. അപ്പോൾ നമുക്കിതുപോലെ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എൻ്റെ എല്ലാ വീഡിയോസിനായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീട്ടിൽ കാണാം. അതുവരേക്കും ടാറ്റാ. Till I get up, time is barely on our side.